ഹലോ അസ്സലാമു അലൈക്കും. സോ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ നമ്മൾ എന്നോട് കുറേ ആളുകൾ ചില ഡൗട്ട്സൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. അതായത് ഇപ്പോൾ ഈ ഒരു 40 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മളെക്കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുമോ, പാസ്സാവോ, പഠിച്ച പാസ്സാവോ, അങ്ങനൊക്കെ ഓരോന്ന് ചോദിച്ചിട്ട് കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു രാത്രി ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം. കാരണം നമ്മൾ അത്ര എഫേർട്ട് എടുത്തല്ലേ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള റിട്ടേൺ നമുക്ക് കിട്ടണ്ടേ. റിട്ടേൺ ഉദ്ദേശിച്ച് ഇൻ ടേംസ് ഓഫ് മണി അല്ല കേട്ടോ, ഞാൻ ഇൻ ടേംസ് ഓഫ് യുവർ കമൻറ്റ്സ് ആൻഡ് സബ്സ്ക്രിപ്ഷൻ ആൻഡ് എക്സെട്ര. ഇനി ഇവിടെ എക്സാമിന് നമുക്ക് ഏകദേശം 40 ദിവസമാണ് റിമൈനിങ് ആയിട്ടുള്ളത്. സി എ എക്സാമിന് ഞാൻ സി എ എക്സാമാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ സി എം എ അല്ലെങ്കിൽ സി എസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ് അവർക്ക് എന്താണ് ഒരു മാസം കൂടി എക്സ്ട്രാ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ന് പറഞ്ഞാൽ ഇനി ഒരു 40 ദിവസമാണ്, വളരെ ക്രൂഷ്യലായിട്ടുള്ള ദിവസങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് പഠിക്കൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു എക്സാമിന് ഈ ഒരു ഡേയ്സിൽ വളരെ നല്ല രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ കയ്യിൽ നിന്ന് പോകാനുള്ള എല്ലാ ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ പ്രധാനമായിട്ട് ഷൂട്ട് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്ത ടൈമിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ പേഴ്സണൽ വാട്സപ്പ് നമ്പർ ഞാൻ അതിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ആളുകളും എനിക്കതിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ട്, എന്ത് എങ്ങനെയാണ് ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ ഇനി ആകെ കുറച്ച് ദിവസമുള്ളൂ, ഞാൻ വല്ലാതൊന്നും പഠിച്ചിട്ടില്ല, പഠിച്ച് തീർന്നിട്ടില്ല, അപ്പോൾ എന്നെ കൊണ്ട് ഇത് ക്വാളിഫൈ ചെയ്യാൻ പറ്റുമോ, ഞാൻ പല ആളുകളിനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എക്സാം എഴുതുന്നില്ല, അങ്ങനെ കുറേ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു അറ്റംപ്റ്റ് സ്കിപ്പ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ അവരോട് പറയാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ അവർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരമായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഈ ഒരു അറ്റംപ്റ്റിനെന്ന് പറഞ്ഞാൽ മറ്റുള്ള അറ്റംപ്റ്റ് പോലല്ല, ഈ ഒരു അറ്റംപ്റ്റിന് നമുക്ക് ഏകദേശം ഒരു വർഷത്തിൻ്റെ അടുത്ത് ടൈമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ പാസ്സാവോ ഇല്ലേ അതൊക്കെ പഠിച്ചവൻ്റെ അടുത്ത് വിടാം. നമ്മളെന്ത് ചെയ്യണം, നമ്മൾ നമ്മളെ ഭാഗം നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക, നമ്മൾ മാക്സിമം കൊടുത്തിട്ട് ചത്തിരുന്ന് പഠിക്കുക, അത്രയാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ റിസൾട്ടൊക്കെയെന്ന് പറഞ്ഞാൽ പഠിച്ചവൻ്റെ കയ്യിലാണല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് അങ്ങനൊന്നും നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല, നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ഈ ഒരു 40 ദിവസം സഫീഷ്യൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഈ ഒരു 40 ദിവസം കൊണ്ടൊക്കെ നമ്മളെ കൊണ്ട് എന്തായാലും ക്വാളിഫൈ ചെയ്യാൻ പറ്റും എന്നതുകൊണ്ട് എന്നതിൽ ഒരാൾക്കും ഒരു ഡൗട്ടോ കാര്യങ്ങളൊന്നും വേണ്ട. ബിക്കോസ് എന്താണ് എത്ര കുറച്ച് സമയമായിക്കോട്ടെ അവിടെ ഒരു ചാൻസ് ഉണ്ട്. നമുക്കൊരു ഇപ്പോൾ ഒരു ദിവസം 2 ദിവസമാണെങ്കിൽ പോലും നമ്മളെന്താണ് ഒരു ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് നമുക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾക്ക് കൊണ്ട് കഴിയൂലെന്ന് വിചാരിച്ചിങ്ങനെ നോക്കിയിരിക്കാതെ നമ്മളെന്ത് ചെയ്യുക, ഇന്ന് മുതൽ നല്ല രീതിയിൽ പഠിക്കുക. ഇതുവരെ പഠിക്കാത്ത ആളുകൾ പോലും ഉണ്ടാവും മേ ബി. കാരണം എന്താ, ആ എനിക്ക് ആർട്ടിക്കൽഷിപ്പ് ഉണ്ട്, അപ്പോൾ ആർട്ടിക്കൽഷിപ്പിൻ്റെ ഇടയിൽ പഠിക്കാൻ നടക്കുന്നില്ല, അല്ലാതെന്നുണ്ടെങ്കിൽ ഓ ഞാൻ പഠിച്ചിട്ട് കുറേ കാലമായി അപ്പോൾ എനിക്കെന്താണ് എനിക്കിത് ഇനിയിപ്പോൾ റീകോഡ് ചെയ്തെടുക്കാനൊന്നും നടക്കില്ല, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് കഴിയുന്നില്ല, അത് തീരൂല, അങ്ങനൊക്കെ വിചാരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ നെഗറ്റീവ് അടിച്ചെടുക്കരുത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ആണ് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണം. പാസ്സാവുക ഇല്ല എന്നൊക്കെ അതൊക്കെ എന്ത് ചെയ്യാം, അത് വരുമ്പോൾ റിസൾട്ട് വരുമ്പോൾ നോക്കാം. നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ നമ്മളെ രീതിയിൽ നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. ഈ ഒരു 40 ദിവസമുള്ളൂ, ഈ ഒരു 40 ദിവസം നമ്മൾ നല്ല രീതിയിൽ നമ്മൾ എന്ത് യൂട്ടിലൈസ് ചെയ്താൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് എന്തായാലും കിട്ടിയിരിക്കും. അപ്പോൾ അതിലൊന്നും ആരൊരു ഇതിങ്ങനെ അടിച്ചുകൊണ്ട് നെഗറ്റീവ് അടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക, വേറെ ലെവലിൽ നമ്മൾ മോട്ടിവേറ്റ് ചെയ്താലാണ് നമ്മൾ പഠിക്കുകയുള്ളൂ അന്നൊന്നും വിചാരിച്ചിരുന്നൊരു കാര്യമില്ല. നമ്മൾ നമ്മളെ തന്നെ സെൽഫായിട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം നമ്മൾ എല്ലാ തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസും ഒഴിവായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ബെറ്റർ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സമയമില്ല അതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല, അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. വേറൊരു കൂട്ടുകാരുണ്ട്, എന്ത് ബോത്ത് ഗ്രൂപ്പ് എഴുതി അപ്ലൈ ചെയ്തിട്ടുണ്ടാവും, ബോത്ത് ഗ്രൂപ്പ് പഠിച്ച് തുടങ്ങിയിട്ടുണ്ടാവും, പക്ഷേ ഇപ്പോൾ ആകെ കൺഫ്യൂഷനിലായിരിക്കും, എന്ത് ഈ ബോത്ത് ഗ്രൂപ്പ് എഴുതണോ അതോ സിംഗിൾ ഗ്രൂപ്പ് എഴുതണോ, ഒന്നും ഇല്ലാത്തൊരു അവസ്ഥയിലൊക്കെ ആയിട്ട് നിൽക്കുന്ന ആളുകളുണ്ടാവും പല ആളുകളും. അങ്ങനത്തെ ആളുകൾ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ 40 ദിവസം ഉണ്ടല്ലോ, ഒരു 10 ദിവസം കൂടി നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കൂ. ഈ ഒരു 10 ദിവസം കൂടി നിങ്ങൾ ബോത്ത് ഗ്രൂപ്പ് എഴുതും എന്നുള്ള ഒരു ഡിറ്റർമിനേഷനിൽ അങ്ങനെ എന്തായാലും ബോത്ത് ഗ്രൂപ്പ് ചെയ്തണം. പക്ഷേ എന്താണ് ആ ബോത്ത് ഗ്രൂപ്പ് നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പോവാം. ഇനി ഈ ഒരു 10 ദിവസം കൂടി കഴിഞ്ഞ ശേഷം നിങ്ങളൊന്ന് നിങ്ങളോടൊന്നൊന്ന് ചോദിച്ച് നോക്കുക, നല്ല രീതിയിലൊന്ന് തിങ്ക് ചെയ്യുക. എന്നിട്ട് എന്താണ് നമുക്ക് ഈ ഒരു ബോത്ത് ഗ്രൂപ്പ് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകണം, അതെല്ലാം നമ്മളെ കൊണ്ട് കയ്യൂലെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു സിംഗിൾ ഗ്രൂപ്പ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണോ, അതൊക്കെ എന്താണ് നമ്മളൊന്ന് നല്ല രീതിയിൽ തിങ്ക് ചെയ്യാം. എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോത്ത് ഗ്രൂപ്പ് തന്നെ എന്തായാലും ബോത്ത് ഗ്രൂപ്പ് അപ്ലൈ ചെയ്തിട്ടുള്ള ആളുകൾ
നല്ല രീതിയിൽ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ ഡെഫിനറ്റ്ലി ബോത്ത് ഗ്രൂപ്പ് തന്നെ പ്രിപ്പയർ ചെയ്യണം. നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് നമ്മൾ നല്ല രീതിയിലുള്ള സ്ട്രാറ്റജീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ബൂത്ത് ഗ്രൂപ്പ് എക്സാം ചെയ്താൽ ശ്രമിക്കാം. അപ്പോൾ ചില ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ ബൂത്ത് ഗ്രൂപ്പ് ഒരു ഇതിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ, പക്ഷേ എന്താണ് പഠിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ ആകെ കൺഫ്യൂഷനിലേക്ക് ആരും ബൂത്ത് ഗ്രൂപ്പ് ചെയ്തണോ അതോ സിംഗിൾ ഗ്രൂപ്പ് ചെയ്തണോ, അങ്ങനെ അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ എന്താണ് ഒരു 10 ദിവസം കൂടി നിങ്ങൾ ബൂത്ത് ഗ്രൂപ്പ് ചെയ്തും എന്നുള്ള ഇതിൽ നല്ല രീതിയിൽ രണ്ട് ഗ്രൂപ്പ് കൂടി പഠിച്ചു പോകാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങളെ കൊണ്ട് കഴിയൂല, എന്താ ബൂത്ത് എന്തായാലും എഴുതാൻ കഴിയൂല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു ഗ്രൂപ്പ് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ചില ആളുകൾക്ക് രണ്ടും ഇല്ലാതായി പോകും, ഒരു ഗ്രൂപ്പും കിട്ടാതായി പോകുന്ന ഒരു അവസ്ഥ വരും. അപ്പോൾ അങ്ങനത്തെ ആളുകൾ എന്താണ് അങ്ങനെ തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു 10 ദിവസം കൂടി നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കും. എന്നിട്ട് ആ ലാസ്റ്റ് 1 മന്ത് എന്താ ആ ഒരു ഒറ്റ ഗ്രൂപ്പ് കോൺസെൻട്രേറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ മറ്റു ഗ്രൂപ്പിൽ ഇപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് സെക്കൻഡ് ഗ്രൂപ്പ് എഴുതുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു ഗ്രൂപ്പ് നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയൻസ് ആയിട്ടുള്ള അത് ഏറ്റവും നല്ല ഇഷ്ടമുള്ള ഏത് ഗ്രൂപ്പാണുള്ളത്, ഇപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്ട്സുകളിൽ എന്നുണ്ടെങ്കിൽ അപ്പോൾ അത് നിങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് എന്ത് ചെയ്യാം നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ മറ്റ് ഗ്രൂപ്പിൽ ഇപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പുള്ള ഒന്നോ രണ്ടോ മാക്സിമം ഒന്നോ രണ്ടോ സബ്ജക്ട് എന്താ നല്ല രീതിയിൽ കൂടി പഠിക്കാൻ ശ്രമിക്കുക. അതായത് ഇപ്പോൾ ഒരു ദിവസം ഒരു 14 or 15 മണിക്കൂർ അല്ലപ്പോൾ ഒരു 14 മണിക്കൂറൊക്കെ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 2 മണിക്കൂറെങ്കിലും എന്താണ് മറ്റുള്ള ഗ്രൂപ്പിൻ്റെ മറ്റേ സബ്ജക്റ്റിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളെക്കൊണ്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ എന്താ മറ്റു രണ്ട് സബ്ജക്റ്റുകൾ, അതായത് ഇപ്പോൾ സോറി നിങ്ങൾ ഇൻ്റർമീഡിയറ്റ് ഓൾഡ് സിലബസ് ഒക്കെ ആണെങ്കിൽ 7 സബ്ജക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഏതാണ് നിങ്ങൾ എക്സിബിഷന് വേണ്ടിയിട്ട് പഠിക്കാത്ത സബ്ജക്റ്റ് ഏതാണ് ഉള്ളത് എന്ന് വെച്ചാൽ എന്താണ് ആ ഒരു സബ്ജക്റ്റ് എന്താണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചെങ്കിലും നോക്കാൻ ശ്രമിക്കുക. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ഫൈനലിലും ഇൻ്റർമീഡിയറ്റിലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് 30% ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. അപ്പോൾ പറയാൻ പറ്റില്ല അത് പറ്റേ ചക്കട്ട് പോയാലും ചേർത്താലോ. അപ്പോൾ അതാണ് പറയുന്നത് എന്താണ് നമ്മൾ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാക്കാതെ മാക്സിമം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് എന്താണ് ഒരു സ്ട്രാറ്റജിക്കലി നമ്മൾ മൂവ് ചെയ്യണം. അതായത് എങ്ങനെയൊക്കെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ നമ്മളെ കൊണ്ട് എന്താണ് നല്ല രീതിയിൽ പഠിച്ചുകൊണ്ട് അതായത് നല്ല സിസ്റ്റമാറ്റിക്കായിട്ട് പ്ലാൻ ചെയ്തൊക്കെ പഠിച്ചിട്ട് നമ്മളെ കൊണ്ട് എങ്ങനെ പാസ്സാകാൻ പറ്റും, ഇത് ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് എന്താണ് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ റിസൾട്ട് ഇപ്പോൾ റിസൾട്ടിനെ കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. പല ആളുകളും ഇപ്പോൾ നല്ല രീതിയിൽ സ്ട്രെസ്സായിട്ടിരിക്കുന്ന പല ആളുകളും പാനിക് ആയിട്ടുണ്ടാവും, അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അല്ലേ. അപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് അവരോട് പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ വെറുതെ ഇങ്ങനെ എക്സാമായി പേടിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല. ഡെഫിനറ്റ്ലി കുറച്ച് പേടിയൊക്കെ നമുക്ക് വേണം, എന്നാലും മാത്രമേ നമ്മൾ പോർഷൻസ് തീരുള്ളൂ. പക്ഷേ എന്നിരുന്നാൽ പോലും എന്താണ് നമ്മൾ കുറേ ഓവറായിട്ട് ടെൻഷൻ അടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഒരു എഫക്റ്റാണ് ഉണ്ടാക്കുന്നത്. നമ്മളെന്ത് ചെയ്യുക, നമ്മൾ എൻജോയ് ചെയ്ത് പഠിക്കാം. എന്തായാലും നമുക്ക് ഇപ്രാവശ്യം ഇത് ക്ലിയർ ചെയ്യാൻ പറ്റണം. ഞാൻ പല ആളുകളും എന്താണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഈ ഒരു വർഷത്തിൻ്റെ അടുത്തോളം ഈ ഒരു അറ്റംപ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ കൊറോണ കാരണം നീണ്ടു പോയി ഒരു വർഷമാണ് നമുക്ക് ഈ ഒരു അറ്റംപ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വർഷം എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഡെഫിനറ്റ്ലി നമ്മൾ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർഷമാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് നമ്മൾ ഒരിക്കലും ഫെയിലാവാൻ പാടില്ല. നമ്മൾ നല്ല രീതിയിൽ പഠിക്കുക, ഡെഫിനറ്റ്ലി എന്താണ് നമ്മളെ കൊണ്ട് പാസ്സാകാൻ പറ്റും. അതാവും കൂടി വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ പഠിച്ചാൽ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഡെഫിനറ്റ്ലി നമ്മൾ പാസ്സാവും. അപ്പോൾ എന്താണ് നമ്മൾ നല്ല രീതിയിൽ പഠിക്കുക, നല്ല രീതിയിൽ പഠിക്കുമ്പോൾ തന്നെ എന്താണ് നല്ല പോസിറ്റീവായിട്ടിരിക്കുക, ആളുകൾക്ക് നല്ല രീതിയിൽ ആളുകളോട് നല്ല രീതിയിൽ പെരുമാറുക, നല്ല പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും. മറ്റുള്ളവരുടെ പ്രയോഗവും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ദെൻ ഡെഫിനറ്റ്ലി നമുക്ക് നല്ല രീതിയിൽ പാസ്സാവാനും ഇതിനൊക്കെ പറ്റും. ഓക്കെ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ചില ആളുകൾ ആർട്ടിക്കൽഷിപ്പ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ അവർക്ക് ഇത് ഭയങ്കര നടക്കുന്നില്ല, സ്റ്റഡീസ് നടക്കുന്നില്ല ഒക്കെ പറയുന്ന ആളുകളോട് നിങ്ങളൊരു 8 മണിക്കൊക്കെ ഫ്രീ ആവുകയാണെന്നുണ്ടെങ്കിൽ രാത്രി 8 മണിക്കൊക്കെ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ രാത്രി 8 മണി തൊട്ട് ഒരു 12 മണി, കാരണം ഇനിയിപ്പോൾ ഒരു 4 ദിവസം അല്ലേ, അത് കുറച്ച് ഇടങ്ങാറുണ്ടായാലും വേണ്ടില്ല. എന്താണ് സോറി, ഞാൻ മലപ്പുറം സ്ലാങ്ങൊക്കെ സംസാരിക്കുന്നുണ്ടല്ലേ, സോറി. അപ്പോൾ എന്താ പറയുക, നമ്മൾ എന്താണ് ഈ ഒരു രാത്രി 8 മണി ആർട്ടിക്കൽഷിപ്പ് ഒക്കെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലീവ് കിട്ടാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ രാത്രി 8 മണി തൊട്ട് ഒരു 12 മണി വരെ അല്ലെങ്കിൽ 1 മണി വരെയൊക്കെ കഷ്ടപ്പെട്ടിരിക്കുക. ഇപ്പോൾ ഒരു മാസമല്ലേ, അത് നല്ല രീതിയിലൊന്നും ഇരിക്കാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ നേരത്തെ എണീറ്റിട്ട് എന്താണ് രാവിലെ കുറച്ച് ഒരു 2 മണിക്കൂറൊക്കെ വെച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കും ക്ലിയർ ചെയ്യാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ പല ആളുകളും എന്താ പറയുക, ഇൻ്റർമീഡിയറ്റിൻ്റെ സെക്കൻഡ് ഗ്രൂപ്പിലൊക്കെ ലോക്കായി കിടക്കുന്ന ആളുകളൊക്കെ കാരണം ആർട്ടിക്കൽഷിപ്പ് ചെയ്യുന്നത്. അപ്പോൾ
അവരെന്ന് പറഞ്ഞാൽ മാക്സിമം ട്രൈ ചെയ്യാം. കാരണം എന്താ വെച്ചാൽ കിട്ടും. കാരണം ഓൾഡ് സിലബസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് സബ്ജക്റ്റാണ് വരുന്നത്. നല്ല രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 40 ദിവസം കൊണ്ട് നമ്മളെ കൊണ്ട് എന്തായാലും ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. കുറേ സമയം എടുത്തിട്ട് നിങ്ങളുടെ വാല്യബിൾ ആയിട്ടുള്ള സമയം ഞാൻ നഷ്ടപ്പെടുത്തുന്നില്ല. പിന്നെ എന്താണ്, എല്ലാവരും എന്താ ഒരു ചാലഞ്ച് ആയിട്ട് എടുക്കണം. യെസ് ഡെഫിനറ്റ്ലി ഈ ഒരു നവംബർ അറ്റംപ്റ്റ് എനിക്കുള്ളതാണ്. നമ്മൾ എന്തായാലും ഇപ്രാവശ്യം ക്ലിയർ ചെയ്യാൻ ശ്രമിക്കും, മാക്സിമം നോക്കാം. റിസൾട്ട് എന്തെങ്കിലും ആവട്ടെ, നമ്മൾ അതിനെക്കുറിച്ച് ബോധേഡ് ആവേണ്ട ആവശ്യമേ ഇല്ല. ഓക്കെ, അപ്പോൾ എന്താ വെച്ചാൽ എല്ലാവരും ഇന്ന് മുതൽ ആരെങ്കിലും പഠിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം ഇന്ന് മുതൽ പഠിക്കാൻ ശ്രമിക്കുക. നല്ല രീതിയിൽ നമ്മളെക്കൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു സബ്ജക്റ്റും കാര്യം എല്ലാ സബ്ജക്റ്റും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു 40 ദിവസം കൊണ്ട്. നിങ്ങൾ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള എല്ലാ ഡിസ്ട്രാക്ഷൻസും, ഫോർ എക്സാമ്പിൾ എന്താണ് സോഷ്യൽ മീഡിയാസ്, വളരെ അധികം ഇപ്പോഴത്തെ കാലത്ത് നമ്മളെല്ലാവരും ഡിസ്ട്രാക്ട് ചെയ്യുന്ന, സ്റ്റഡീസിൽ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയാസ്. നിങ്ങളെക്കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ദൻ ഡെഫിനറ്റ്ലി ബെറ്റർ ടു കൺട്രോൾ ആണ്. അതായത് എന്താ, മൊബൈൽ ഫോണൊക്കെ അവോയ്ഡ് ചെയ്യുന്നില്ലാതെ ബെറ്റർ നിങ്ങളെക്കൊണ്ട് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കൺട്രോൾ ചെയ്ത് യൂസ് ചെയ്യുക. കാരണം നമ്മൾ ഐസൊലേറ്റഡ് ആയിട്ട് ഒരുമിച്ച് ഒറ്റയ്ക്ക് തന്നെ ഒരു റൂമിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് പല രീതിയിൽ പ്രോബ്ലംസ് ഉണ്ടാവും, മാനസികപരമായിട്ടുള്ള പല പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ എന്താണ്, നമ്മൾ മാക്സിമം കുറേ ആളുകളോട് കുറേ ആളുകൾ മീൻസ് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്, ഒന്ന് രണ്ട് ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കണം, അല്ലെങ്കിൽ ഇടയ്ക്ക് ചാറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മൈൻഡിന് നമുക്കൊരു റിഫ്രഷ്നെസ് കിട്ടും. പക്ഷേ എന്താണ്, നമ്മൾക്കൊണ്ട് തീരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ഫുൾ ടൈം ഓൺലൈനാണ്. ഏത് നേരം നോക്കിയാലും ഒരു നോട്ടിഫിക്കേഷൻ ഫോണിൽ ഒരു മെസ്സേജ് വരികയാണെങ്കിൽ അത് അപ്പം നോക്കുന്ന ശീലമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, ഞാനൊക്കെ ഒരു ആ ടൈപ്പാണ്, അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്താണ്, അവർക്ക് മൊബൈൽ ഫോൺ ഈ ഒരു 40 ദിവസം അത് എക്സാം കഴിയോളം കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതേ കാരണം കുറച്ചും കൂടി ബെറ്റർ. ഓക്കെ, സോ കൂടുതലായിട്ട് പറഞ്ഞ് ചടപ്പിക്കുന്നില്ല. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ദയവചെയ്ത് നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ നവംബർ അറ്റംപ്റ്റുള്ള എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം പഠിക്കും എന്നുള്ള ഒരു ചാലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ ദയവചെയ്ത് താഴെ കമൻറ്റ് ചെയ്യുക, യെസ് ഐ ആക്സെപ്റ്റഡ് ദിസ് ചാലഞ്ച് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ സ്ട്രെങ്ത് അറിയിക്കുക, നല്ല രീതിയിൽ പഠിക്കുക. ഞാൻ മാക്സിമം എന്താണ് ഫോൺ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് മാക്സിമം ഈ ഒരു 40 ഡേയ്സ് നല്ല രീതിയിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. ഓക്കെ, സോ പാനിക്കായിട്ട് ഇരിക്കരുത്, നമ്മൾ ടെൻഷൻ അടിക്കേണ്ട. നമ്മളെന്താ നല്ല രീതിയിൽ പോസിറ്റീവ് വൈബോടുകൂടി നല്ല രീതിയിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ബെറ്റർ. ഓക്കെ, സോ വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.